ബഹുമാനരായ സത്യവിശ്വാസ വിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ദുർബലവും ഹ്രസ്വവും പരിമിതവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര വേഗമാണ് നമ്മൾ നോക്കി നിൽക്കെ, നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നതിനിടയിൽ നമ്മുടെ പരിസരങ്ങളിലെ ഗതിവിഗതികൾ മാറി മറിയുന്നത്. രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഈ പരിസരങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. നിപ്പ ഏതാണ്ട് 5 വർഷം മുമ്പ് ഭയപ്പെടുത്തി വന്ന് കുറച്ചുപേരുടെ ജീവൻ അപഹരിച്ച് തിരിച്ചുപോയ നിപ്പ വീണ്ടും വന്നിരിക്കുക. ഭയാശങ്കയിലാണ് നമ്മളെല്ലാം. ഗൗരവകരമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ സർക്കാരും ആരോഗ്യവകുപ്പും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നറിയിപ്പുകളെ ഏറ്റവും ഗൗരവത്തിൽ തന്നെ പരിഗണിക്കേണ്ടവരാണ് നമ്മൾ. ഓരോരുത്തരും രോഗം നമ്മിൽ വരാതിരിക്കാനും വന്നാൽ അത് മറ്റുള്ളവരിൽ പകരാതിരിക്കാനുമുള്ള അതീവമായ ശ്രദ്ധ നമ്മിലുണ്ടാവണം. രണ്ട് സഹോദരന്മാരാണ് ഇതിനകം നിപ്പ ബാധിച്ച് മരിച്ചുപോയിരിക്കുന്നത്. രണ്ടാമത് മരണപ്പെട്ടുപോയ ഹാരിസ്, അദ്ദേഹത്തിന്റെ ജനാസ ഒന്ന് കാണാൻ പോലും ആർക്കും കഴിയില്ല. പ്രിയപ്പെട്ട പ്രിയതമക്കോ മക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ പോലും കഴിയാത്തതിലാണ് ആ ജനാസ മറമാടിയത്. മരണം വരുന്ന വഴി വല്ലാത്തൊരു വഴിയാണ്, നമുക്കറിയുന്നില്ല. നോക്കി നിൽക്കെ, നിലച്ചിരിക്കെ മരണം വന്ന് പിടിച്ച് കൊണ്ടുപോവുകയാണ് പലരെയും. ഇക്കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം ഇന്ത്യയിലും വിദേശത്തുമായി 2 ബോഡി ബിൽഡർ, 27 വയസ്സുള്ള മഹാരാഷ്ട്രയിലെ ബോഡി ബിൽഡർ അജിൻക്യ കഥ, 27 വയസ്സായിരുന്നു, ഹൃദയസ്തംഭനം മൂലം മരിച്ചു. ഇന്ന നുപ്പിൽ മരിച്ചുപോയി. 75 കിലോ എത്രയോ ഭാരമുള്ള വെയിറ്റുകളൊക്കെ എടുത്ത് പ്രശസ്തനായ വ്യക്തിത്വമാണ്. അതേ ഈ ആഴ്ചയിൽ തന്നെയാണ് ബ്രസീലിയൻ ഫിറ്റ്നസ് ഒരു ലേഡിയാണ്, ലാറിസ ബോർജസ്, 33 വയസ്സാണ്. ഇവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും രണ്ടുപേരെയും. അങ്ങനെ ബോഡിയുള്ള, മസിൽ പവറുള്ള, അവരുടെ ചിട്ടവട്ടങ്ങളോടെയുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ശരീരത്തിന് ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ക്രമപ്രകാരം വ്യായാമമുറകളുമായി ജീവിച്ചു. പക്ഷേ ആ ലേഡി ലാറിസ ബോർജസ്, 33-ാമത്തെ വയസ്സിൽ അജിൻക്യ കദാം മഹാരാഷ്ട്രയിലെ 27-ാമത്തെ വയസ്സിലും ഹൃദയസ്തംഭനം മൂലം, ഒരു അസുഖവുമില്ല, പെട്ടെന്ന് ഹൃദയം സ്തംഭിച്ചു മരിച്ചു വീഴുകയാണ്. നമ്മളീ പറയുന്ന ആരോഗ്യം, നമ്മളീ പറയുന്ന വ്യായാമം, നമ്മളീ പറയുന്ന ശ്രദ്ധ, അതൊക്കെയും ചോദ്യചിഹ്നമായി അവശേഷിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മെ മരണം കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ നമ്മളുടെ കണ്ണുപിടിപ്പോൾ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ പോലും ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത് ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് പ്രത്യേകമായി വല്ലതും നിർവഹിക്കാനുണ്ടോ എന്നുള്ളതാണ്. സാധാരണ പൗരൻ എന്ന നിലക്ക്, സാമൂഹ്യ ജീവി എന്ന നിലക്ക്, സമൂഹത്തിൽ ഇടപെടുന്ന ആള് എന്ന നിലക്ക് നമുക്ക് സമൂഹത്തിന്റെ നിയമങ്ങളൊക്കെയും അനുസരിച്ച് വേണ്ട വിധം ശ്രദ്ധിച്ച് നമ്മിലെ അസുഖമോ നമ്മിലെ പ്രയാസമോ മറ്റാർക്കും പകർന്നു നൽകാതെ, അവരുടെ പ്രയാസമോ അസുഖമോ നമ്മൾ ആരും ഏറ്റെടുക്കാതെ ഏറ്റവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈയാളണം ഒരു സമൂഹ ജീവി എന്ന നിലക്ക്. എന്നാൽ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാൻ
ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്നാണ് നമ്മോട് മതം പറയുന്നത്. ഒന്ന് നാം ആലോചിക്കേണ്ടുന്നത് മരണം എന്നുള്ളത് ഗോകു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാൽ പറയുന്നു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എവിടെയായിരിക്കട്ടെ, കൂട്ടുകാരോടൊപ്പം ചിരിച്ചുല്ലസിക്കുന്ന സന്ദർഭത്തിൽ, അനുയായികളോടൊപ്പം ജയ് വിളിച്ച് ആവേശഭരിതരായി നിൽക്കുന്ന സന്ദർഭത്തിൽ, സന്തോഷത്തിന്റെ ആധിക്യത്തിൽ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാനുള്ള ആ കല്യാണ വീട്ടിലെ ആ സന്തോഷകരമായ നിമിഷങ്ങളിൽ ഒക്കെയും പലരെയും മരണം വന്ന് പിടികൂടിയിട്ടുണ്ട്. ഖുർആൻ സൂചിപ്പിക്കുന്നു, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടക്കുള്ളിലായിരുന്നാൽ പോലും മരണമെന്നെ പിടികൂടുക എന്ന് പ്രതി കരുതി വലിയൊരു കോട്ട സ്ഥാപിച്ച അതിനുള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും മരണം അവിടെ വന്ന് നിന്നെ പിടിച്ചു കൊണ്ടുപോകും. മലക്കുൽ മൗത്ത് അവിടെ വന്ന് നിന്ന് റൂഹ് വലിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. അപ്പൊ എന്തുണ്ട് അന്തുണ്ട് എന്നുള്ളതൊന്നും മരണത്തിന് പ്രശ്നമേ അല്ല. നാം സമൂഹത്തിലെ ആരാണ്, നാം സമൂഹത്തിലെ എന്താണ് എന്നുള്ള സ്ഥാനമാനങ്ങളോ മറ്റധികാരങ്ങളോ ഒന്നും മരണത്തിന് ഒരു വിഷയമേ അല്ല. തന്നെ നമ്മൾ കാണുകയാണ്, പ്രിയപ്പെട്ട ഹാരിസ് മരിച്ചുപോയ ഹാരിസ് 3 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ഇന്ന് 15-ാം തീയതി തിരിച്ചു പോകേണ്ടതാണ്. 3 മാസത്തെ ലീവ് കഴിഞ്ഞ് ഇന്ന് 15-ാം തീയതി തിരിച്ചു പോകാനിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് അസുഖം പിടിപെടുകയും 3-ോ 4-ോ ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വിട പറയുകയും ചെയ്തിരിക്കുന്നത്. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു വീട്ടിൽ കൊടുക്കുകയേയില്ല. ഇന്ന് ഗൾഫിലേക്ക് തിരിച്ചുപോയി നാട്ടിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് ഇനിയും 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ തിരിച്ചു ഭാര്യയുടെ അടുത്ത് മക്കളടുത്ത് വരണം, ഉദ്ദേശങ്ങളൊക്കെ സാധ്യമാകണമെന്ന പ്രതീക്ഷയിലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. ഒരുപാട് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒക്കെയും അസ്ഥാനത്തായി പോവുകയാണ്, കുടുംബത്തിന്റെ നാഥൻ ഇല്ലാതായി പോവുകയാണ്, മക്കളെ നാഥരാവുകയാണ്, ഭാര്യ വിധവിയാവുകയാണ്. 30-ോ 35-ോ വയസ്സിൽ ഉള്ള ഭാര്യയാണ്, കൊച്ചു കൊച്ചു മക്കളാണ്. ആലോചിച്ച് നോക്കണം, മരണമെന്നുള്ളത് നമ്മുടെ പിടികൂടുക തന്നെ ചെയ്യും. ആരെയും പിടികൂടുന്നത് പോലെ ഏതവസരത്തിനും എന്നുള്ളത് നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേ ഇരിക്കണം. ജദ് ഖുർആൻ പറയുന്നു മറ്റൊരു സ്ഥലത്ത്, ഖുൽ ഇന്നൽ മൗത്ത് അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. തീർച്ചയായും നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ, മരണം എന്നെ പിടികൂടരുത് എന്നാഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളൊരുക്കി ജീവിക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവൻ പമ്പര വിട്ടിയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ആരെങ്കിലും മരണത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നുവോ, തീർച്ചയായും മരണം നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവൻ നിങ്ങളുടെ വിവരം അറിയിക്കുന്നതാണ്. എപ്പോഴും പോകേണ്ടുന്ന മനുഷ്യൻ മരണത്തിന് കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം കണക്ക് പറയാൻ വേണ്ടിയുള്ളതാണ്, കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ജീവിതത്തിലെ ഹ്രസ്വമായ കാലയളവാകട്ടെ, ദീർഘമായ കാലയളവാകട്ടെ, എന്ത് നമ്മൾ ഇവിടെ ചെയ്തു എന്നതിന് കൃത്യമായ കണക്ക് അവിടെ ബോധിപ്പിക്കണം. ആ കണക്കനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ടത് നന്മയാണെങ്കിൽ നന്മയും, തിന്മയാണെങ്കിൽ തിന്മയും ലഭിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച ബോധം എപ്പോഴും ഹൃദയത്തിൽ കരുത്തോടെ സൂക്ഷിച്ചു വെക്കേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹം ഇത്തരം മരണങ്ങൾ, ഇത്തരം പ്രയാസകരമായ അവസ്ഥകൾ, ഇത്തരം ദുരന്തങ്ങൾ, ഇത്തരം പ്രതിസന്ധികൾ അവരെ വല്ലാതെ ആവുലപ്പെടുത്തുകയില്ല. അവരെ കുറച്ചുകൂടി ഗൗരവകരമായി ജീവിതത്തെ ബോധ്യപ്പെടുത്തുകയും സൂക്ഷ്മതയോടെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ ഒരവസരം കൂടിയായി എന്ന ചിന്തയിൽ അവൻ ജീവിതത്തെ ക്രമീകരിക്കുകയുമായിരിക്കും ചെയ്യുക എന്നും കൂടി നാം അറിയണം. എന്ന് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖദർ, അതിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണം. അതിലൊരു സംശയം, ഇന്നാലിന്റെ സമയത്ത് ഇന്നാലിന്നാള് എന്ന് ഇപ്പൊ പിടിപെട്ട് മരണപ്പെട്ടു പോയ സഹോദരൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ
ഇപ്പൊ പിടിപെടിവായിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് പോകുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അല്ല, അള്ളാഹുവിന്റെ പ്രതാണ്. എങ്ങനെ മരിക്കണം, ഏതസുഖം വന്ന് മരിക്കും, നമ്മുടെ തീരുമാനമല്ല, പടച്ചവന്റെ തീരുമാനമാണ്. നാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അതുമാണ് നമ്മുടെ ബാധ്യത. അതിനപ്പുറം നിപ്പിയാവാം, കൊറോണയാവാം, പനിയാവാം, ജലദോഷമാവാം, ഒന്നുമില്ലാതെ സന്തോഷകരമായി ഉറങ്ങിക്കിടക്കുമ്പോഴാവാം തളർന്നു വീണ് മരിക്കുന്നത്. അങ്ങനെ പല രീതിയിലും ആളുകൾ മരിച്ചു പോകുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഖദറിൽ നാം ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അള്ളാഹു വിധിച്ചതല്ലാത്ത മറ്റൊന്നും എന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുകയില്ല എന്ന ബോധവും നമ്മെ സ്വാധീനിക്കേണ്ടതുണ്ട്. പ്രാദി സലതാഹു അലൈഹി സ്വലമ പറഞ്ഞു, ഒരു പ്രദേശത്ത് പ്ലേഗ് ബാധയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അന്നത്തെ ഭയാനകമായ അസുഖമായിരുന്നു പ്ലേഗ്, ഇന്നത്തെ കൊറോണ പോലെ, ഇന്നത്തെ നിപ്പ പോലെ. അന്നത്തെ ആ പ്ലേഗ് ബാധയുമായി ബന്ധപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, ഒരു പ്രദേശത്ത് പ്ലേഗ് ബാധയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, കാരണം നിങ്ങളിൽ ആ അസുഖം വരും. ഇനി നിങ്ങൾ ഉള്ള പ്രദേശത്താണ് അതുള്ളതെങ്കിൽ, നമ്മളുള്ള പ്രദേശത്താണ് അതുള്ളതെങ്കിൽ നമ്മൾ അവിടെ പോവുകയും ചെയ്യരുത്. ഇപ്പോ സർക്കാർ പുറത്തിറക്കുന്ന ക്വാറന്റൈൻ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആർക്കും അസുഖം പകർന്നു കൊടുത്തുകൊണ്ട് പ്രയാസകരമായ സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ ഉണർത്തിയതാണ്. അതുപോലെ പടച്ചവൻ നൽകുന്ന സുരക്ഷിതത്വം, അത് ആ സുരക്ഷിതത്വം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മിൽ ഉണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ല സുബ്ഹ വഹുവ ഫീ ദിമ്മത്തില്ലാ, ആരെങ്കിലും സുബ്ഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാവും. നമുക്ക് അള്ളാഹു ഒരുക്കുന്ന സംരക്ഷണം സുബ്ഹി നമസ്കാരത്തിലൂടെ കൈവരിക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. ഒരു ദിവസത്തിന്റെ പുലർച്ചെ തുടക്കം സുബ്ഹി നമസ്കാരത്തോടെ ആകുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ്. അത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടമപ്പെട്ട കാര്യം കൂടിയാണ്. അങ്ങനെ നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സുരക്ഷിത വലയം അവനിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറയുമ്പോൾ സുബ്ഹി നിസ്കരിച്ച ആളുകൾ, ജമാഅത്തായി കിട്ടുന്ന സമയത്ത് നമസ്കരിച്ച ആളുകൾക്ക് അസുഖം വരില്ലെന്നോ ഇത്തരം ആപത്തിൽ വന്ന് ഭവിക്കുകയില്ല എന്നോ അല്ല അതിനർത്ഥം. പക്ഷേ നമ്മൾ നമ്മുടെ പരിശ്രമം നടത്തുകയാണ്. ഇപ്പൊ നമ്മൾ മാസ്ക് ധരിക്കുന്നത് പോലെ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് പോലെ, നമ്മൾ സുരക്ഷിതരായി അകലം പാലിക്കുന്നത് പോലെ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിനുള്ള സുരക്ഷിത്വം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ആ സുരക്ഷിതത്തിന്റെ ഭാഗമായിട്ട് സുബ്ഹി നമസ്കരിച്ചാൽ അള്ളാഹുവിനെ സംരക്ഷിക്കും, അള്ളാഹുവിന്റെ സംരക്ഷണ വലയം നിങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്കറിയുന്നതാണ്. എന്നാൽ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സുബ്ഹി നമസ്കാരം പലപ്പോഴും പിശാചിന്റെ സ്വാധീനത്തിൽപ്പെട്ട് അശ്രദ്ധമാക്കുകയോ സമയം വൈകിപ്പിക്കുകയോ ചെയ്തുകൊണ്ടാണ് പലരും നിസ്കരിച്ചു പോരുന്നത്. ഇനിയെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ ഗൗരവവിദ്യാ നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്കുണ്ടാവണമെന്ന ബോധ്യത്തോടെ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കാനുള്ള ശ്രമം നടത്തണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആൻ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. എന്നാൽ അത് പാരായണം ചെയ്യുന്നത് പോലും പ്രതിഫലമുള്ള കാര്യമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ആമന റസൂലുല്ലാഹു എന്ന, അതിനുശേഷവുമുള്ള അവസാനത്തെ 285-286 ആയത്തുകൾ അത് പാരായണം ചെയ്താൽ, അത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പാരായണം ചെയ്താൽ അത് അവന് മതിയാകുന്നതാണ്. അത് മതിയവന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എന്ത് ആഗ്രഹിക്കുന്നുവോ നമ്മൾ, അള്ളാഹുവിനെ തൃപ്തിരാക്കി എന്ത് പ്രവർത്തിക്കുന്നുവോ നമ്മൾ, ആ തൃപ്തിക്കൊക്കെ കാരണമാവും ഈ ആയത്ത്. രണ്ട് ആയത്തുകളും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിക്കഴിഞ്ഞാൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിക്കണം. അതുപോലെ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം.
പ്രാർത്ഥന നിരതരായിരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം. പൊതുവായ പ്രാർത്ഥനകളിൽ ഒന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഭൂമിയിലോ ആകാശങ്ങളിലോ ഉള്ള ഒരു വസ്തുവും ഉപദ്രവിക്കുകയേ ഇല്ല. പടച്ചവനെ കുറിച്ചില്ല ഓർമ്മ. നേരത്തെ ഹുദ്ബയിൽ സൂചിപ്പിക്കുകയാണ് സുബ്ഹാനല്ലാഹി ദിക്രിനെ കുറിച്ച്, അൽഹംദുലില്ലാഹി എന്ന ദിക്രിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അതേക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ചിന്ത ചലിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സ് എപ്പോഴും സജീവമായി കൊണ്ടിരിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, നീ ദിക്രുകൾ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കത് ശാന്തി കൈവരിക്കാൻ നിമിത്തമായി തീരും. ഒന്നും കൂടി നാം മനസ്സിലാക്കുക. അതുപോലെ ഔദു ബി കലിമാത്തില്ലാഹി ത്വാമ, ഒരു പ്രാർത്ഥനയാണ്. ഔദു ബി കലിമാത്തില്ലാഹി ത്വാമതി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞാൻ ഇതാ രക്ഷ തേടുന്നു. അങ്ങനെ കുറെ പ്രാർത്ഥനകളുണ്ട്. ഇത്തരം പ്രാർത്ഥനകളൊക്കെ പഠിക്കുകയും അതൊക്കെ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ബർസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, വെള്ളപ്പാണ്ട്, ഭ്രാന്തി, കുഷ്ഠം, കാലത്ത് പ്രയാസം അനുഭവിച്ച ഭയപ്പാടോടെ സമൂഹം നോക്കുന്ന അസുഖങ്ങളാണത്. ആ അത്തരം അസുഖങ്ങൾ അന്നാണെങ്കിൽ ഇന്ന് മറ്റു പല പേരുകളിൽ മറ്റു പുതിയ അസുഖങ്ങളൊക്കെ വന്നു എന്ന് മാത്രം. ഇത്തരം അസുഖങ്ങളെ തൊട്ടും മോശപ്പെട്ട രോഗങ്ങളെ തൊട്ടും അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. നമ്മൾ ചികിത്സിക്കണം. നമ്മൾ ആശുപത്രി ഡോക്ടർ ഏത് രീതിയിലാണോ ഡോക്ടർ ചികിത്സ ലഭിക്കുന്നത് അതനുസരിച്ച് കൃത്യമായ ചികിത്സ നടത്തിയിരിക്കണം. മരുന്ന് ഗുളികയും എവ്വിധം കഴിക്കണമെന്നാണോ ഡോക്ടർ പറയുന്നത് അതനുസരിച്ച് കൃത്യമായി നാം അത് നിർവഹിച്ചിരിക്കണം എന്നുള്ളതും സത്യവിശ്വാസികളുടെ മാതൃകയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഒപ്പം ഇത്തരം പ്രാർത്ഥനകളും നമ്മുടെ മനസ്സിൽ കയറണം. അസുഖം വരുന്നതും അസുഖം വരുത്തതും അസുഖം ഉണ്ടാകുന്നതും അതിന്റെ വൈറസും ഒക്കെ അതൊക്കെ പടച്ചവന്റെ തീരുമാനമാണ്. ആ പടച്ചവനാണ് മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലെങ്കിലും ഗുളിക കഴിച്ചാലും അത് കൃത്യമായി കഴിച്ചാലും ഇതിന് കൃത്യത തെറ്റിപ്പോയാലും ഒക്കെ അത് വേദമാകണോ വേദമാകണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. നമ്മളിവിടുന്ന് കിഴൂർ ടൗണിലേക്ക് നടന്ന് പോകണം, അല്ലെങ്കിൽ വാഹനത്തിൽ പോകണം, എങ്കിലേ നമ്മൾ ആ ടൗണിലെത്തൂ, എങ്കിലേ നമ്മൾ പൂവിടുത്തറയുടെ അടുത്തെത്തൂ, ഇവിടുന്ന് ഇതാ പൂവിടുത്തറയുടെ അടുത്തെത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. അവിടെ വരെ നടക്കണം. എന്നതുപോലെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില പ്രവൃത്തികളുണ്ട്. അത് പരിപൂർണമായും ചെയ്തിരിക്കണം. അത് കൃത്യതയോടെ ചെയ്തിരിക്കണം. ഒപ്പം പടച്ചവനിലുള്ള വിശ്വാസം രൂഢമൂലമാക്കുകയും പ്രാർത്ഥനാ നിരതനായിക്കൊണ്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നുകൂടി നാം ഓർമ്മിക്കുക. അതുപോലെ നന്മകൾ ചെയ്യുക, സദഖകൾ ചെയ്യുക. സദഖകൾ, നന്മകൾ ആപത്തുകളെ തടയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന വിഷമിക്കുന്ന ആളുകളോട് എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഒന്നൊരിക്കലും സാന്ത്വന വാക്കായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായമായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യപരമായ സഹായമായിരിക്കാം, എന്തോ ആവട്ടെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് കഴിയാവുന്നതൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു മാനസിക വിശാലത നമ്മൾ ഉണ്ടാകണം. മറ്റൊന്ന് ഇസ്തിഗ്ഫാർ, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യരുടെ നിലക്ക് നമ്മുടെ ചിന്തയിൽ നമ്മുടെ പ്രവർത്തനത്തിൽ വന്നുപോയ എല്ലാ പോരായ്മകളും പൂർത്തിയാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം, പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ശുചിത്വം പാലിക്കുക എന്നുള്ളത്. ഇപ്പോ ഇത്തരം അസുഖം വന്നാൽ ആദ്യമായി തന്നെ പറയും, ആരോഗ്യവകുപ്പ് പറയുന്ന എന്താണ്, അകലം പാലിക്കുക, ഒപ്പം ശുചിത്വം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകാലുകൾ സോപ്പിട്ട് കഴുകുക എന്നൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമസ്കാരത്തിന് പ്രവേശിക്കുമ്പോഴുള്ള വൃത്തി വന്നു. അതുപോലെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് കുടി നിർബന്ധമാകുന്നത്, അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ വൃത്തിയെക്കുറിച്ച് ഗൗരവതരമായി തന്നെ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുമ്പോൾ ഒന്നുകിൽ കൈകൊണ്ട് അല്ലെങ്കിൽ താൻ ധരിച്ച വസ്ത്രം കൊണ്ട് മൂക്ക് പൊത്തുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ തുമ്മുക എന്നുള്ളത് പോലും ഈ നിപ്പയെ സംബന്ധിച്ചിടത്തോളം പകരാൻ സാധ്യതയുള്ള ഒരു കാരണമാണ്. സ്രവങ്ങൾ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, വിയർപ്പുകളൊക്കെ തന്നെയും നിപ്പ പകരാൻ നിമിത്തമാകുമെന്നാണ് പറയപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ മാസ്ക് നിർബന്ധമാണ്. ഇനി തുമ്മുന്ന ഘട്ടത്തിൽ അത് സ്വന്തം വീട്ടിലായിരുന്നാൽ പോലും, വീട്ടിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളുടെയോ ഭാര്യയുടെ അടുത്തായിരുന്നാൽ പോലും അതിലൊക്കെ വളരെ സൂക്ഷ്മത പാലിക്കണം. മുഖം പൊത്തുകയോ തുണി കൊണ്ട് മറക്കുകയോ മാസ്ക് ധരിക്കുകയോ ഒക്കെ ചെയ്യണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുക. ചിലരൊക്കെ കാണാം മാസ്ക് ധരിച്ച് നന്നായി പോകുന്ന ആള് തുമ്മൽ വരുമ്പോൾ മാസ്കിന് താർത്തിയിട്ട് തുമ്മി പിന്നെ മാസ്ക് ധരിക്കുന്നത് അപകടകരമാണത്, തെറ്റാണത്. അങ്ങനെയല്ല വേണ്ടത്, മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ തുമ്മുകയും ആ മാസ്ക് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി മറ്റൊരു മാസ്ക് ധരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരുപാട് കിംവദന്തികൾ, ഒരുപാട് പ്രചരണങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും അത് അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഒരു കാര്യത്തെ പെരുപ്പിച്ച് പെരുപ്പിച്ച് പെരുപ്പിച്ചാണ് അവിടെ കേൾക്കൊണ്ടിരിക്കുക. അതിലൊന്നും ഒരിക്കൽ പോലും ഒരു സത്യവിശ്വാസി ഭാഗവാർത്താവരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം സത്യമെന്ന് ബോധ്യപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ പറയാവൂ, നമ്മൾ ആളുകളെ അറിയിക്കാവൂ. അതും അറിയിക്കേണ്ടുന്ന വിഷയമാണെങ്കിൽ മാത്രം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം ആപത്തുകളെ തൊട്ട് കാരുണ്യവാനായ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസുഖവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പുറത്ത് അത്യാവശ്യത്തിനില്ലാതെ പോകാതിരിക്കുക, കൂടുതൽ ആളുകളുള്ള സ്ഥലവുമായി ഇടപെടാതിരിക്കുക, കല്യാണം പോലുള്ള കാര്യങ്ങളിൽ പരമാവധി ഒഴിവാക്കാൻ പറ്റാവുന്നതാണെങ്കിൽ ഒഴിവാക്കുക, നിർബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യമുള്ള ആളുകൾ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അത്തരം സംഗമങ്ങളെ ചുരുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ പള്ളിയിൽ, ഏത് പള്ളിയിലായിരുന്നാലും, എന്തായാലും ജമാഅത്തിൽ വരുമ്പോഴൊക്കെ ഈ മാസ്ക് ധരിക്കുകയും മുസല്ല കരുതുകയും പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ ഉറു ചെയ്ത് ശുചിയോടെ വരുന്നതായിരിക്കും. അതും കൂടി ശ്രദ്ധിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുക. നാളെ റബീഉൽ അവ്വൽ ആരംഭിക്കുകയാണ്. ഇസ്ലാമിൽ ഹിജ്റ കലണ്ടറിൽ റബീഉൽ അവ്വലിന് പ്രത്യേകിച്ച് ഒരു പരിഗണനയൊന്നുമില്ല. അള്ളാഹു ആദരിച്ച 4 മാസങ്ങളിൽ റബീഉൽ അവ്വൽ പെട്ടിട്ടുമില്ല. ഈ റബീഉൽ അവ്വൽ എന്നാൽ മറ്റേത് മാസങ്ങളെക്കാളും പ്രധാനപ്പെട്ട മാസമാണ് എന്ന രീതിയിൽ ആഘോഷമയമാക്കിക്കൊണ്ട് നടക്കുന്ന ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. യഥാർത്ഥത്തിൽ റബീഉൽ അവ്വലിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന 100% ശരിയായ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗമാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗത്തിൽ നിന്ന് യാത്ര പറഞ്ഞത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയായിരുന്നു. അതാണ് കൃത്യമായ കണക്ക്. ആ മരണവുമായി അദ്ദേഹത്തിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട ആ കൃത്യമായ കണക്കല്ലാതെ അദ്ദേഹത്തിന്റെ ജന്മവുമായ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു കൃത്യത ഇല്ല. പല തീയതികളും പല മാസങ്ങളും പറയുന്ന കൂട്ടത്തിൽ റബീഉൽ അവ്വലും പറയപ്പെടുന്നു എന്ന് മാത്രം, ഇത് ചരിത്രമാണ്, തെളിവാണ്. പക്ഷേ ഈ ജനനത്തെ ആഘോഷമയമാക്കുക, മറ്റൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉണർത്തിയ 2 ആഹ്ലാദ സമയങ്ങളെ കുറിച്ച് പറഞ്ഞത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ്. പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ തോരണങ്ങളും ബൾബുകളും ഒക്കെയായി, തെരുവിൽ നൃത്തവും പാട്ടും പ്രകടനവും ഒക്കെയായി, ഭക്ഷണവും അതിന്മേലുള്ള ഭക്ഷണങ്ങളും ഒക്കെയായുള്ള തകൃതിയായ ആഘോഷമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെ ജീവിച്ചു എന്ന് പോലും അറിയാതെ വിശന്ന് 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 ഒരു നേരത്തെ ഭക്ഷണം പോലും വയറനിറച്ച് കഴിക്കാൻ കഴിയാതെ മാസങ്ങളോളം, ഐസർ അള്ളാഹുന പറഞ്ഞത് ദിവസങ്ങളോളം അടുപ്പിൽ തീ പൊതഞ്ഞിട്ടില്ല, അങ്ങനെ ജീവിച്ച പ്രവാചകന്റെ പേരിൽ, പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മിഷ്ടാന്ന ഭോജനം നടത്തി ആഘോഷമയമാക്കി കൊണ്ടുപോവുക എന്നുള്ളത് തന്നെ ആ പ്രവാചക സ്നേഹം കൃത്രിമമാണ് എന്നതിന് തെളിവാണ്. നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, വളരെ പ്രയാസപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടാണ് ആ സഹോദരൻ മരിച്ചുപോയത്. നമ്മുടെ വീട്ടിലൊരംഗം
പക്ഷെ ഇവിടെ കാണുന്നത് അതല്ല. അപ്പൊ ഇവിടെ പ്രകടിപ്പിക്കുന്ന സ്നേഹങ്ങളൊക്കെയും കൃത്രിമമാണ്, ദുരുദ്ദേശപരമാണ്, പുതിയ ആചാരമാണ്, അത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, പണ സമ്പാദനത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുക. അത്തരം ആചാരങ്ങളിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ കരുത്തോടെ ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരലുകൾ സൽക്കരമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പൊ വാദിച്ച് മരിച്ചുപോയ മരുതോങ്കരയിലെ മുഹമ്മദ് സാഹിബ്, ആഞ്ചേരിയിലെ ഹാരി സാഹിബ് കാരണവാനായ അള്ളാഹു അവരുടെ മക്കൾക്കും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഹമ്മദിന്റെ മകൻ പ്രയാസത്തിലാണ്, അസുഖം ബാധിച്ച് അദ്ദേഹത്തിന്റെ തന്നെ അടിയനും പ്രയാസത്തിലാണ്, ആശുപത്രിയിലാണ്. അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന, രോഗം പിടിപെട്ട, പ്രയാസം അനുഭവിക്കുന്ന, ചികിത്സയിലുള്ള എല്ലാവർക്കും കാരുണ്യവാനായ അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. ഇതിന്റെ ഭയത്തിൽ കഴിയുന്ന നാട്ടുകാർ എല്ലാവർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരുണ്യവാനായ അള്ളാഹു ഇത്തരം ഭീതികരമായ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഈ പള്ളിയുടെ പ്രസിഡന്റും ഈ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരും ഒക്കെയായിരുന്ന പീഡിയക്കണ്ടി മുരുകേശായി കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു. ഇന്നലെ കൊയിലാണ്ടി കൊല്ലത്ത് ഉള്ള ടി ബി അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൊല്ലം സലഫി മസ്ജിദിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ രണ്ട് ദിവസത്തിനായിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. കരുണാനിധിയായ അള്ളാഹു അവർക്കൊക്കെയും മകൾക്ക് പ്രധാന ചെയ്യുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നു പോയ പാളിച്ചുകളും പോരായ്മകളും പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ ജനാത്തൊരു ഫിർദൗസിൽ അവർക്കും നമ്മൾക്കും അള്ളാഹുവിന്റെ നൽകുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരയണമേ നാഥ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരയണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ജീവിത മാറ്റങ്ങൾ സഹിക്കാൻ കഴിയുന്നവരെല്ലാവരുടെ ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതമാക്കി തരയണമേ നാഥ. ആശ്വാസത്തിലാക്കി തരയണമേ നാഥ. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഇത്തരം പ്രയാസങ്ങളെ തൊട്ട് സമൂഹത്തെ, മനുഷ്യരെ ഒന്നാകെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. കാരണവനായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഹത്വത്തിൽ നൽകണമേ നാഥ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ മഹത്വത്തിൽ പ്രദാനം ചെയ്യുമാറാവണമേ. ഞങ്ങളെയും അവരെയും നീ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി തരണമേ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, പ്രഭുനാരമേനായ തമ്പുരാനെ അവരുടെ സുഖവും ശിഫയും ആശ്വാസവും നീ നൽകണമേ നാഥ. സത്യവിശ്വാസം ഉൾക്കൊള്ളതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസ സമൂഹത്തിന് നീ സുരക്ഷിത്വവും സംരക്ഷണവും നൽകണമേ നാഥ. ഹസന وفي الآخرة حسنة وقنا عذاب النار.